ഇനി നമ്മൾ പോകുന്നത് നേമത്തേക്കാണ് അല്ലേ. വളരെ ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന നേമം മണ്ഡലത്തിൽ നിന്നും അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം വി ശിവൻകുട്ടി നേമത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ ഒപ്പമുണ്ട്. അവസാനഘട്ട നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് LDF തിരക്കിട്ട പ്രവർത്തനങ്ങളിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലമീൻ ഇരിക്കുന്നത് പാർട്ടി ഓഫീസിലോ അതോ വി ശിവൻകുട്ടിയുടെ വീട്ടിലോ? നമുക്ക് ചോദിക്കാം. അല്ലമീൻ എവിടെയാണ് ഇപ്പോൾ വി ശിവൻകുട്ടി ഉള്ളത്? അവസാന മണിക്കൂറിലെ നിശബ്ദ പ്രചരണം എങ്ങനെയാണ് LDFന്റെ? വി ശിവൻകുട്ടി, അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണുള്ളത്. ഇന്നിപ്പോൾ അവസാനവട്ട കണക്ക് കൂട്ടലുകളും എവിടെയൊക്കെയാണോ ഇനി ഓടിയെത്തേണ്ടത് അതുമായ ഒരു വിലയിരുത്തലുകളിലാണ് അദ്ദേഹം ഉള്ളത്. സഖാവെ, എങ്ങനെ പോകുന്നു അവസാന മണിക്കൂറിലെ പ്രചരണം? പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. മണ്ഡലത്തിൽ ഉടനീളം പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട്. പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകർ മാത്രമല്ല, അല്ലാതെ ഒരു പുതിയൊരു വിഭാഗം കൂടി LDFനെ പിന്തുണയ്ക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട്. പുതിയൊരു വിഭാഗം ജനങ്ങൾ കൂടി പ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല പ്രവർത്തനങ്ങളിൽ പിന്തുണയ്ക്കുന്നവരാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി എതിരായി BJP UDF ഒരുപാട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നടത്തിയിരുന്നു. അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞതിനേക്കാൾ വാശിയോട് കൂടിയാണ് ഇപ്പോൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രംഗത്തുള്ളത്. ഇന്നലെ പ്രചരണമൊക്കെ സമാപിച്ചു. ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിലും ഒന്ന് സഞ്ചരിക്കുന്നതിന് വേണ്ടി പോയ അവസരത്തിൽ ആൾക്കാരും നല്ല ആത്മവിശ്വാസത്തിലാണ് LDF ജയിക്കും. എല്ലാവരും LDFന്റെ ഒരു പുതിയൊരു ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുക. ഇപ്പൊ കള്ളപ്രചരണം ഒന്നും ഇന്നലെ പോവില്ല. കാരണം ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി പൂജപ്പുര നിയമമണ്ഡലത്തിൽ വന്ന് ഒരു പ്രസ്താവന നടത്തി. അത് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്നാ പറയുന്നത്. ശിവൻകുട്ടി നേരത്തെ സംസാരിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഇന്നലെ പ്രചരണം നടത്തിയതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ വി ശിവൻകുട്ടി നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നും അല്ലമീൻ ആണ് നമുക്കൊപ്പമുള്ളത്. നേമത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു മണ്ഡലമാണ്. എനിക്കൊന്ന് ഇത്തരത്തിൽ ഒട്ടേറെ മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം.